എട്ടിന് മുകളിൽ ചെന്നാൽ എട്ടിൻ്റെ പണി കിട്ടുന്ന 8 ലിറ്റേഴ്സ് ഉള്ള യൂറിക് ആസിഡ്. യൂറിക് ആസിഡ് കൂടുന്നത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ നടുവേദനയും ഷോൾഡർ പെയിനും ഒക്കെ ഉണ്ടാകുമ്പോഴും ഡോക്ടർമാർ പറയും യൂറിക് ആസിഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ. ഈ യൂറിക് ആസിഡ് കൂടുന്നത് വന്ധ്യതയ്ക്ക് കാരണമാകുമോ? നമുക്ക് ഏറ്റവും കൂടുതൽ വണ്ണം ഉണ്ടാക്കുന്നതും ഈ യൂറിക് ആസിഡ് ഉണ്ടാക്കുന്നതും ഒക്കെ ഈ പറഞ്ഞ സാധനങ്ങൾ തന്നെയാണ്. യൂറിക് ആസിഡ് 8 ലെറ്റേഴ്സ് ഉള്ള ഇംഗ്ലീഷ് വാക്ക്, അതിൻ്റെ നോർമൽ വാല്യൂവും 8 ആണ്. 8 മുകളിൽ ചെന്നാൽ 8 പണി കിട്ടുന്ന 8 ലെറ്റേഴ്സ് ഉള്ള യൂറിക് ആസിഡ്. യൂറിക് ആസിഡ് കൂടുന്നത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് മുട്ടുവേദന, കാലുവേദന, നീര് കെട്ടി നിൽക്കുക, ഗൗട്ട് എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാക്കുക, കാൽപാദങ്ങളിലൊക്കെ ജോയിൻസ് ഒന്നും മടങ്ങുകയില്ലാത്തതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ചിലപ്പോൾ നടുവേദനയും ഷോൾഡർ പെയിനും ഒക്കെ ഉണ്ടാകുമ്പോഴും ഡോക്ടർമാർ പറയും യൂറിക് ആസിഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ. ഈ യൂറിക് ആസിഡ് കൂടുന്നത് വന്ധ്യതയ്ക്ക് കാരണമാകുമോ? കാരണമാകാം. അതുപോലെ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ തുടങ്ങിയ മെറ്റബോളിക് സിൻഡ്രോമിൽ പെട്ട വില്ലന്മാരുണ്ടല്ലോ, കൂട്ടുകാരായിട്ടുള്ള വില്ലന്മാർ, യൂറിക് ആസിഡ് കൂടിയിരിക്കുന്നവർക്ക് ഇതൊക്കെ ഉണ്ടോ എന്നുള്ളത് കൂടി ഒന്ന് സൈഡിൽ കൂടി പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഫാറ്റി ലിവർ അങ്ങനെയുള്ളവർക്കും യൂറിക് ആസിഡ് അനുബന്ധമായിട്ട് കാണാറുണ്ട്. അപ്പോൾ SGOT SGPT ലെവൽസ് നോക്കുക. അതിൽ SGPT തന്നെ കൂടിയിരിക്കുവാണ്, അതൊരു 80-നും 90-നും ഒക്കെ മുകളിലാണെങ്കിൽ ചിലപ്പോൾ ഒരു Grade 2 ഫാറ്റി ലിവർ ഒക്കെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. വെള്ളമടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വെള്ളമടി നിർത്തി ഭക്ഷണം കൺട്രോൾ ചെയ്ത് എക്സസൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിൽ എന്ത് ഭക്ഷണം, എന്ത് എക്സസൈസ് എന്നുള്ളതും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ യൂറിക് ആസിഡ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ പ്രോട്ടീൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ, ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ പ്രോട്ടീൻസ് ഒരുപാട് നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും പ്യൂറിൻ അനലോഗ്സ് കൂടുതലുള്ള തരത്തിലുള്ള പ്രോട്ടീൻ, അതായത് നമ്മൾ കഴിക്കുന്ന ലിവർ പോലുള്ള ആനിമൽ ഓർഗൻസ് ഉണ്ടല്ലോ, ഇപ്പോൾ കോഴിയുടെയൊക്കെ ആണെങ്കിൽ കോഴിയുടെ ലിവറുണ്ട്, കോഴിയുടെ മാങ്ങ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ് പറയുക. അതുപോലെ കോഴിയുടെ ഹാർട്ടുണ്ട്. ഇങ്ങനെയുള്ള ചില ഓർഗൻസ് കഴിക്കുമ്പോഴത്തേക്കും ഈ യൂറിക് ആസിഡ് കൂടാൻ സാധ്യതയേറെയാണ്. അപ്പോൾ ബീഫ് ലിവർ ഒത്തിരി ഇഷ്ടമുള്ളവരൊക്കെ എന്നോട് ക്ഷമിക്കുക, ലിവർ കുറച്ചൊന്ന് കുറയ്ക്കുന്നതാണ് നല്ലത്. അത് മാസത്തിലൊന്നോ അല്ലെങ്കിൽ 2 മാസത്തിലോ ഒരിക്കലോ ഒക്കെ ആയിട്ട് ചുരുക്കുന്നത് നന്നായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ്, ഷുഗർ, ഇതിൻ്റെ ഇൻടേക്ക് പരമാവധി കുറയ്ക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ വണ്ണം ഉണ്ടാക്കുന്നതും ഈ യൂറിക് ആസിഡ് ഉണ്ടാക്കുന്നതും ഒക്കെ ഈ പറഞ്ഞ സാധനങ്ങൾ തന്നെയാണ്. അത് മധുരം, മധുരം എന്ന് പറയുന്നത് വൈറ്റ് പോയിസൺ എന്നാണ് പറയുക. അതുപോലെ ബേക്കറി സാധനങ്ങൾ, മൈദ അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ, അത് പൊറോട്ട മാത്രമല്ല കേട്ടോ, നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ബ്രെഡ്, ബിസ്ക്കറ്റ്, ബണ്ണ്, കുബൂസ് തുടങ്ങിയതെല്ലാം മൈദയാണ്. അതേപോലെ തന്നെയാണ് നമ്മളെ ചോറ്, പ്രത്യേകിച്ചും വൈറ്റ് റൈസ്. മണ്ണിനടിയിൽ വളരുന്നതായിട്ടുള്ള കപ്പ, ചേന, ചേമ്പ് തുടങ്ങിയ സാധനങ്ങൾ, എന്നാൽ അതിനൊക്കെ നല്ലൊരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് ചക്ക. ചക്ക മരത്തിലുണ്ടാകുന്നൊരു ഫ്രൂട്ടാണ്, നല്ല ഫൈബർ കണ്ടൻ്റുള്ളൊരു സാധനമാണ്, അതുകൊണ്ട് ചക്ക ധാരാളമായിട്ട് കഴിച്ചോളും കപ്പയ്ക്ക് പകരം. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അസസ് ചെയ്ത് അത് എന്തേലും ഉള്ളിൽ പോകുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി നമുക്കൊരു കണക്കുണ്ടാവണം. നമ്മൾ കണക്കില്ലാതെ ഭക്ഷണം കഴിക്കുമ്പോൾ, അത് ഒട്ടും ഒരു ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ കഴിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ അറിയാതെ തലപൊക്കുക. നമ്മുടെയൊക്കെ ആഹാരശീലം നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത്, ഒരു പ്ലേറ്റ് നിറച്ച് ചോറെടുക്കും, എന്നിട്ട് അതിൻ്റെ അറ്റത്തൊരു ഇത്തിരി പൂരം കറി ഉണ്ടാവും, വെള്ളാച്ചാറും കാര്യങ്ങളും, അത് വെച്ചിട്ട് നമ്മൾ ചോറ് മുഴുവൻ അകത്താക്കും, എന്നിട്ട് കിടന്നുറങ്ങും. വാസ്തവത്തിൽ അങ്ങനെയല്ല, ഒരു പ്ലേറ്റ് എടുത്തെന്നാൽ അതിനെ പ്ലേറ്റ് മെത്തേഡ് എന്ന് വിളിക്കാം. 1/4 പോർഷൻ മാത്രമേ അരിയാഹാരങ്ങൾ, കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവാൻ പാടുള്ളൂ. അത് ഗോതമ്പിൻ്റെ ഇതായാലും ചപ്പാത്തി ആയാലും ദോശയായാലും ഇഡ്ഡലി ആയാലും ചോറായെന്നാലും 1/4 പോർഷൻ. ബാക്കി 1/4 പോർഷൻ പ്രോട്ടീൻ, മുട്ടയുടെ വെള്ള നല്ല പ്രോട്ടീനാണ്, മുളപ്പിച്ച പയർ, കടല അല്ലെങ്കിൽ പയർ വർഗ്ഗത്തിൽപ്പെട്ട എന്തെങ്കിലും, ചിക്കൻ കഴിക്കാം, മീൻ കറി വെച്ചത്, പ്രത്യേകിച്ചും മത്തി, അയല തുടങ്ങിയ ചെറുമീനുകളാണ് കൂടുതൽ നല്ലത്. നമ്മൾ തുണ്ട മീനൊന്നും വലിയ കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമില്ല. ബാക്കി 1/4 വെജിറ്റബിൾസ്, അത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ചീര പോലുള്ള സാധനങ്ങളാണ് ഏറ്റവും നല്ലത്. മുരിങ്ങയില നല്ലതാണ്. അപ്പോൾ നല്ല ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് 1/4. ബാക്കിയുള്ള 1/4 കാൽഭാഗം അത് ഫ്രൂട്ട്സ്, അത് ഒത്തിരി മധുരമില്ലാത്ത ഫ്രൂട്ട്സാണ് ഏറ്റവും നല്ലത്.
നമ്മൾ ഈ ഫ്രക്ടോസ് എന്ന് പറയുന്നത് അത് ഗ്ലൂക്കോസ് പോലെ തന്നെ ചിലപ്പോൾ അപകടകരം ആകാം, പ്രത്യേകിച്ചും ലിവറിന് പ്രശ്നമുണ്ടാക്കുന്ന രീതിയിൽ. അതുകൊണ്ട് അധികം മധുരമില്ലാത്ത തണ്ണിമത്തൻ പോലുള്ള ഫ്രൂട്ട്സ് ഉപയോഗിക്കാം, പേരയ്ക്ക ഉപയോഗിക്കാം, കുക്കുംബർ പോലുള്ള സാധനങ്ങൾ. കുക്കുംബറൊക്കെ സീറോ കാലറിയാണ്, നമ്മുടെ വണ്ണം കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ല സാധനമാണ്. അപ്പോൾ ഈ ഫ്രൂട്ട്സൊക്കെ നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കുന്നതിന് പകരം അത് കടിച്ച് തിന്നുന്നതാണ് ഏറ്റവും നല്ലത്. പലപ്പോഴും ജ്യൂസ് അടിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഫൈബർ കണ്ടൻറ്റൊക്കെ അരഞ്ഞു പോകുന്നത് കൊണ്ട് അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ, അതിൻ്റെ ഫൈബർ കണ്ടൻറ്റിൻ്റെ ഗുണം നമുക്ക് കിട്ടാണ്ട് പോകും. അപ്പോൾ ഈ യൂറിക് ആസിഡ് കൂടുതലുള്ളവർ എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും പ്രധാനം നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. നമുക്ക് പലപ്പോഴും നല്ല വിശപ്പുള്ളപ്പോൾ നല്ലപോലെ വെള്ളം കുടിച്ചെന്നാൽ തന്നെ നമ്മുടെ വിശപ്പൊന്ന് അടങ്ങും. അപ്പോൾ നമ്മൾ, ഞങ്ങൾ ഡോക്ടർമാർ വണ്ണം കുറയ്ക്കാനുള്ളവരോട് പറയാറുണ്ട്, ഭക്ഷണത്തിന് മുമ്പ് മരുന്ന് പോലെ കഴിക്കേണ്ട ചില സാധനങ്ങളുണ്ട്. അതിലൊന്നാണ് വെള്ളം. ഒരു 3 ഗ്ലാസ് ചെറു ചൂടുവെള്ളം ആദ്യമേ തന്നെ ഒന്ന് കുടിക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ അധികം മധുരമില്ലാത്ത എന്തെങ്കിലും പഴങ്ങളോ പച്ചക്കറികളോ, ഈ പറഞ്ഞ കുക്കുംബറോ ക്യാരറ്റോ ബീട്രൂട്ടോ അങ്ങനെ എന്തെങ്കിലും സാലഡ്സ് ആയിട്ട് ആദ്യമേ തന്നെ കഴിക്കുക. എന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങാം. അപ്പോൾ ഭക്ഷണം എന്നിട്ട് ഈ പ്ലേറ്റ് മെത്തേഡിൽ തന്നെ കഴിക്കുക. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും തന്നെ കുറച്ച് ഭക്ഷണം കൊണ്ട് നമ്മൾ നേരത്തെ കഴിച്ചിരുന്ന ഒരു പറ ചോറിന് പകരം നമുക്കൊരു ഹാഫ് എങ്കിലും ആയിട്ട് നമുക്കിത് കുറയ്ക്കാൻ പറ്റും. നമ്മൾ വിശപ്പിനെയാണ് അടക്കേണ്ടത്, ഒരിക്കലും കൊതിയല്ല. ഈ വിശപ്പ് എന്ന് പറയുന്നത് ഹങ്കർ നമ്മുടെ ഹൈപ്പോതലാമസിൽ നിന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് വരുന്ന ഇമ്പൾസാണ്. അതേസമയം അപ്പറ്റൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വയറ്റിൽ തന്നെ ഉണ്ടാകുന്ന കൊതി. പച്ച മലയാളത്തിൽ അതാണ് എന്നെ പറയേണ്ടത്. അപ്പോൾ നമ്മൾ ഈ കൊതിയെ അടക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളൊരിക്കലും സംതൃപ്തി അടയത്തില്ല എന്ന് മാത്രമല്ല, കൂടെ ഇഷ്ടംപോലെ കൂട്ടുകാരും വരും. ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഒബീസിറ്റി, ഫാറ്റി ലിവർ, യൂറിക് ആസിഡ് തുടങ്ങി എല്ലാ പ്രശ്നങ്ങളും പിടിമുറുക്കിക്കഴിഞ്ഞ് നമ്മുടെ മുട്ടും കൂടി അടിച്ചുപോയി, രണ്ടടി നടക്കാൻ പറ്റാത്തൊരു സ്ഥിതി വരുമ്പോഴത്തേക്കും അവസാനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വണ്ണം ഒട്ടും കുറയാനും പോകുന്നില്ല. കാരണം നമ്മുടെ ബാഗ്, ഇലാസ്റ്റിക് ബാഗ് പോലുള്ള ആ വയറ് അതിനെ നല്ല വീർപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത്രയും ഭക്ഷണം ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വയറിന് തൃപ്തിയാവത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെറുപ്പത്തിലെ കൊച്ചുകുട്ടികളെ ആണെങ്കിലും ആഹാരശീലം ഉണ്ടാക്കിയെടുക്കുമ്പോൾ അച്ഛനമ്മമാർ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചെന്നാൽ വളരെ നന്നായിരിക്കും. പിന്നെ യൂറിക് ആസിഡിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യം, ഈ 3 അല്ലെങ്കിൽ 4 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കുക. പലപ്പോഴും നമ്മൾ ഈ സമയത്ത് വെള്ളം കുടിക്കുന്നതിൻ്റെ കാര്യം മറന്നു പോകും. അപ്പോൾ 1 ലിറ്റർ കുപ്പി എടുത്തു വെച്ചിട്ട് അതിലൊരു 3 പ്രാവശ്യമെങ്കിലും നിറച്ച് കുടിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഇപ്പോൾ യൂറിക് ആസിഡിൻ്റെ ഈ ക്രിസ്റ്റൽസൊക്കെ കൂടി ചേർന്ന് വേണമെങ്കിൽ കിഡ്നി സ്റ്റോൺ വരെ ഉണ്ടാകാം. അപ്പോൾ ചെറിയ കിഡ്നി സ്റ്റോൺ, അതൊരു 7 മില്ലിമീറ്റർ സൈസ് വരെയുള്ള കിഡ്നി സ്റ്റോൺ മൂത്രത്തിലൂടെ അങ്ങ് ഫ്ലഷ് തെറാപ്പി എന്ന് പറയുന്നത് നല്ലപോലെ വെള്ളം കുടിച്ചത് ഫ്ലഷ് ചെയ്ത് അങ്ങ് കളയാം നമുക്ക്. കാരണം നമ്മുടെ യുറീറ്ററിൻ്റെ മൂത്രനാളിയുടെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 7 മില്ലിമീറ്ററാണ്. 7 മില്ലിമീറ്ററിൽ കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എവിടെയെങ്കിലും പോയി സ്റ്റക്കായിട്ട് നിൽക്കും. പിന്നെ അവനെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പൊടിച്ച് കളയണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. ലാപ്രോസ്കോപ്പി ആയിട്ടോ യുറീത്രോസ്കോപ്പി ആയിട്ടോ അത് ട്യൂബ് കടത്തി, ക്യാമറ കടത്തി നോക്കി എവിടുന്നാണെന്നുള്ളത് നോക്കി അതെടുക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകാതെ നോക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. യൂറിക് ആസിഡ് കൂടുതലുള്ളവർ ആ ഒരു കാര്യം കൂടെ പ്രത്യേകം ഓർക്കുക. കിഡ്നി സ്റ്റോൺ നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ യൂറിക് ആസിഡും കൂടെ ഇടയ്ക്കിടയ്ക്ക് നോക്കുക. മാത്രമല്ല യൂറിക് ആസിഡ് ഒത്തിരി കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് കിഡ്നി ഫെയിലിയറിലോട്ട് നയിക്കാം. കാരണം കിഡ്നി സ്റ്റോൺസ് ഉണ്ടാകുന്നത് മാത്രമല്ല, കിഡ്നി ആണ് ഇതെല്ലാം ശുദ്ധീകരിച്ച് പുറന്തള്ളേണ്ടത്. കുറേ കഴിയുമ്പോഴത്തേക്കും കിഡ്നിയുടെ ലോഡ് കൂടി അവൻ അങ്ങ് പണി അങ്ങ് നിർത്തി വയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അന്നേരം മാത്രമേ കിഡ്നിയുടെ ഫങ്ഷൻ ഒരു 90% പോയി കഴിഞ്ഞത്തേ യൂറിയ ക്രിയാറ്റിനിൻ ലെവൽ നമ്മുടെ ബ്ലഡിൽ കൂടത്തുള്ളൂ. അതുവരെയും യൂറിയ ക്രിയാറ്റിനിൻ അവന് ഉള്ള ശക്തി വെച്ചിട്ട് അവൻ വലിച്ചുകൊണ്ടിരിക്കും. അവസാനമാകുമ്പോൾ മാത്രമേ ഈ ലെവല് കൂടുതലായിട്ട് കാണിക്കാറുള്ളൂ. അപ്പം പലരും പാനിക്കായിട്ട് വിളിക്കാറുണ്ട്, എൻ്റെ ക്രിയാറ്റിനിൻ 1.4 ആണ്, പ്രശ്നമുണ്ടോ ഡോക്ടറെ? ഒരു പ്രശ്നമില്ല, 1.5 മുകളിലാണെങ്കിൽ മാത്രമേ നമ്മളത് കൃത്യമായിട്ട് നോക്കേണ്ടതുള്ളൂ. അതുപോലെ യൂറിയ ലെവലാണെങ്കിൽ, ഇപ്പോൾ യൂറിയ ക്രിയാറ്റിനൊക്കെ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്ക് ഉള്ളവർക്ക് യൂറിയ ക്രിയാറ്റിൻ കൂടുതലായി പോകാമെന്ന് കാണാറുണ്ട്. അത് കിഡ്നിയെയും കൂടെ കോംപ്രമൈസ് ചെയ്യുന്നത്. ഇപ്പം പുരുഷന്മാരിൽ 50 വയസ്സിന് ശേഷം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. മാത്രമല്ല സിറം പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ PSA എന്ന് പറയുന്ന പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസറിൻ്റെ ഒരു സാധ്യത നമ്മൾ മുൻകൂട്ടി കണ്ട് ഒന്ന് റൂൾ ഔട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം PSA ഇപ്പോൾ പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസർ എന്ന് പറയുന്നത് അത് വളരെ സ്ലോ ഗ്രോയിങ് ട്യൂമറാണ്. നമ്മളത് ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ചെന്നാൽ അത് ഒരു 10-20 വർഷത്തേക്ക് ഒരു കുഴപ്പം ഉണ്ടാക്കാത്ത രീതിയിൽ നമുക്ക് അവനെ കൺട്രോൾ ചെയ്ത് നിർത്താം. മാത്രമല്ല പുരുഷന്മാരിൽ പലപ്പോഴും മൂത്രതടസ്സം ഉണ്ടായേക്കാം. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വലുതായി വന്ന് അതിൻ്റെ മൂത്രനാളിയെ കംപ്രസ് ചെയ്യാം, അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡറിനെ മൂത്രസഞ്ചിയെ കംപ്രസ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് മൂത്രം മുഴുവനായിട്ട് സംഭരിച്ച് വെക്കാൻ പറ്റാതെ വരാം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കെല്ലാം മൂത്രം ഒഴിക്കാൻ തോന്നുക, രാത്രിയിൽ ഉറക്കം തടസ്സപ്പെട്ട് പോകുക. അതുകൊണ്ട് തന്നെ
അതുപോലെ മൂത്രം ഒഴിച്ചു കഴിഞ്ഞെന്നാലും അത് മുഴുവനായിട്ടും പോയില്ല എന്നൊരു തോന്നലുണ്ടാവുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിനോടനുബന്ധിച്ച് കാണാറുണ്ട്. അപ്പോൾ ഇതെല്ലാം യൂറിക് ആസിഡ്, യൂറിയ, ക്രിയാറ്റിനിൻ, പ്രോസ്റ്റേറ്റ് തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം ചിലപ്പോൾ അനുബന്ധമായിട്ട് വരാം. അതുപോലെ കാൽഷ്യം ഡെഫിഷ്യൻസി, കാൽഷ്യം വൈറ്റമിൻ ഡി 3 ഡെഫിഷ്യൻസി ഒക്കെ നമ്മൾ ഒരു പ്രായം കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് ആവശ്യമെങ്കിൽ അതിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കുകയും വേണം എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ മെറ്റബോളിസത്തെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിനെങ്ങനെ ഹെൽപ്പ് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് ആഹാര ക്രമീകരണങ്ങൾ നടത്താമെന്ന് പറയാം. പലപ്പോഴും നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ ഫുഡിൽ നിന്ന് ആമിനോ ആസിഡ്സ് ആയിട്ട് അതിനെ ഡിഗ്രേഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിലെ ഡൈജസ്റ്റീവ് പ്രോസസ്സ് അങ്ങനെയാണ്. ഈ ആമിനോ ആസിഡ്സിൽ നിന്ന് പ്യൂറിൻസ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടാകും, അതിനെ വിഘടിച്ചുണ്ടാകുന്നത്. ഈ പ്യൂറിൻസാണ് പിന്നീട് യൂറിക് ആസിഡായിട്ട് മാറുകയും കിഡ്നീസാണ് അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പ്രോട്ടീൻ നമ്മൾ സപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള ഓർഗൻസ്, അതായത് ഹാർട്ട്, ലിവർ, നമ്മുടെ കോഴിയുടെയൊക്കെ ഹാർട്ട്, ലിവർ, ബീഫ് ലിവറൊക്കെ ഒത്തിരി കഴിക്കുമ്പോഴത്തേക്കും ഒരുപാട് പ്രോട്ടീൻ പ്യൂറിൻ കണ്ടൻറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. സീ ഫുഡ് ഒരുപാട് കഴിക്കുന്നവർക്ക് ചെമ്മീൻ, കണവ, അതുപോലെ ഞണ്ട് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഒത്തിരി കഴിക്കുന്നവർക്ക് ഡെയിലി കഴിക്കണം, വല്ലപ്പോഴും ഒന്ന് കഴിക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. അതുപോലെ വെള്ളം കൂടി കുറയുന്നത് കൊണ്ട് നമുക്ക് ഒത്തിരി വണ്ണം പിന്നെയും കൂടി വരുന്നവർക്ക് ഒക്കെ ഇതിങ്ങനെ പലപ്പോഴും ഒരു ജോയിൻ പെയിൻ ആയിട്ടോ ഗൗട്ടായിട്ടോ ഒക്കെ വരുമ്പോഴത്തേക്കും മാത്രമേ അവർ നോക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴത്തേക്കും ഇത് ഇതിൻ്റെ ഈ ഒരു പ്യൂറിൻ കണ്ടൻറ്റ് ഒത്തിരി കൂടിപ്പോവുകയും അത് കിഡ്നീസിന് പൂർണ്ണമായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടിപ്പോകുന്നത് കൊണ്ട് നമുക്ക് നീർക്കെട്ടും വേദനയും ഇൻഫ്ലമേഷനും ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ജോയിൻറ്റ് പെയിനും ഒക്കെ പതുക്കെ തലപൊക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് യൂറിക് ആസിഡ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ പരമാവധി കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. വെയിറ്റ് കുറയ്ക്കാൻ മാക്സിമം നോക്കുക, നല്ലവണ്ണം വെള്ളം കുടിക്കുക, അങ്ങനെ ഫ്ലഷ് തെറാപ്പി വഴി ഇതിനെ പുറത്തിടണം. ഇനി ഇതിന് ഉള്ള നല്ല മരുന്നുകൾ ഇന്ന് മോഡേൺ മെഡിസിനിൽ അവൈലബിൾ ഉണ്ട്. പലപ്പോഴും ഫെബുക്സോസ്റ്റാറ്റ്, അലോപ്യൂറിനോൾ തുടങ്ങിയ മരുന്നുകളൊക്കെ വളരെ എഫക്റ്റീവായിട്ട് യൂരിക് അത് കഴിച്ചു തുടങ്ങുമ്പോഴത്തേക്കും തന്നെ യൂറിക് ആസിഡ് കുറഞ്ഞു പോകും, കുറഞ്ഞ് നോർമൽ ലെവലിലോട്ട് വരുന്നതാണ്. അതുപോലെ വേദന കുറയ്ക്കാനായിട്ടും നീർക്കെട്ട് കുറയ്ക്കാനായിട്ടും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള മരുന്നുകൾ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. പലപ്പോഴും ഈ ജോയിൻറ്റ് പെയിൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയ ജോയിൻറ്റ് പെയിൻ ഒന്നുമില്ല, വളരെ ഭീകരമായിട്ട് എൻ്റെ അങ്കിളിന് ഈ പറഞ്ഞ പോലെ യൂറിക് ആസിഡ് കൂടുതലായിട്ട് അദ്ദേഹത്തിന് ഓഫീസിൽ പോലും പോകാൻ പറ്റാതെ വന്നതാണ്. അപ്പം അങ്ങനെ മരുന്നൊന്നും കഴിക്കാതെ അങ്ങനെ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ മരുന്ന് കഴിച്ചിട്ട്, മരുന്ന് ഞാൻ അന്ന് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മരുന്ന് കൊടുത്തു, അന്ന് ഓഫീസിൽ പോവുകയും ചെയ്തു, അന്ന് ലീവ് എടുത്ത് വീട്ടിലിരിക്കാമെന്ന് വിചാരിച്ചിരുന്ന ആൾ ഓഫീസിൽ പോവുകയും ചെയ്തു. കാര്യം അതിന് അത്രയ്ക്ക് ഡ്രമാറ്റിക്കായിട്ടുള്ള മാറ്റം വരുത്താൻ പറ്റും എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ ഈ മരുന്നുകളൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങളുടെ ഗവേഷണങ്ങൾ കൊണ്ടാണ് ഒരു മരുന്ന് കണ്ടുപിടിച്ച് വിപണിയിൽ ഇറക്കുന്നത്, മോഡേൺ മെഡിസിനിൽ പ്രത്യേകിച്ചും. അപ്പോൾ അത് ഏത് വൈദ്യശാസ്ത്ര ശാഖയാണെങ്കിലും അതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഗവേഷണങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് എപ്പോഴും രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ അടുത്ത്, അത് ഹോമിയോ ആണെങ്കിലും ആയുർവേദം ആണെങ്കിലും വിരോധമില്ല, അവർക്ക് അവരുടേതായിട്ടുള്ള മരുന്നുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു വൈദ്യശാസ്ത്ര മേഖല തിരഞ്ഞെടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അങ്ങനെ കൃത്യമായി നമ്മുടെ ആരോഗ്യം പരിപാലിക്കാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു.